മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ കേസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കേസ് എവിടെ എത്തും എന്നുള്ള നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഫയൽ ചെയ്തത്. വീണ ഇതിനകത്തൊരു ഫാക്ടർ അല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഒന്നുമല്ല. കാരണം അവർ നടത്തിയിരുന്ന ഒരു ഒരു കറക്ക് കമ്പനി, അങ്ങനെ തന്നെ പറയാം, അവർ നടത്തിയിരുന്ന ഒരു കറക്ക് കമ്പനിക്ക് ഒരു പ്രവർത്തനവും ഇല്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ കമ്പനിക്ക് പണം ആളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും മന്ത്രി റിയാസിന്റെ ഭാര്യ ആയതുകൊണ്ടുമാണ്. അല്ലാതെ അവർ നടത്തിയ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തികച്ചു 10 ദിവസം മര്യാദയ്ക്ക് പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ചും CPM ബി ജെ പിയും തമ്മിൽ ബാന്ധവമില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ ഇപ്പോൾ SFI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ആ നടപടി നോക്കിക്കാണുന്നത്? അല്ല, അത് SFI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് 10 മാസമായി. ചോദ്യം ചെയ്യാന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ പ്രൊസീജിയറാണ്. അതിന്റെ അപ്പുറത്തായാലും ഞാനൊന്നും കാണുന്നില്ല. കാരണം 10 മാസമായിട്ട് ഇതിലൊരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യം ചോദിച്ചു എന്നുള്ളത് വലിയ ഗൌരവത്തോടുകൂടി അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമല്ല. അന്വേഷണങ്ങളെല്ലാം പ്രയാസനമാണ്. നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കരുവന്നൂരിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും നടക്കൂല എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വെറും വെടിക്കെട്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ കരുവന്നൂർ എന്നുള്ളൊരു വാക്ക് ED അടുത്ത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? ഒന്നുമില്ല, എല്ലാ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ 2 by-elections നാളെ പ്രഖ്യാപിക്കും എന്ന് വാർത്ത വന്നിരിക്കുകയാണ്. അതിന്റെ തൊട്ട് മുമ്പാണ് അപ്പൊ CPMഉം BJPയും നേർക്കുനേർ എന്ന് വരുത്തി തീർക്കാനുള്ളതാണ്. അത് കരുവന്നൂര് അത് തന്നെ ചെയ്തിട്ടാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്, തൃശ്ശൂരിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്. ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പുറകിലുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 3 by-elections നാളെ പ്രഖ്യാപിച്ചേക്കുമെന്നൊരു വാർത്ത ഉണ്ട്, നാളെ ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കുമെന്ന്. അതിന്റെ പറവിലാണ് ഇപ്പൊ ഇന്നത്തെ അന്വേഷണം. ഒന്നുമില്ല അതിനകത്ത്. ഇനി യഥാർത്ഥത്തിൽ ആ അന്വേഷണം ചോദ്യം ചെയ്താണെങ്കിൽ പോലും അത് അതിന്റെ റൊട്ടീൻ പ്രൊസീജിയറിന്റെ ഭാഗമാണ്. പുതിയതായിട്ടുള്ള ഒരു കാര്യവും അതിന്റെ അകത്തില്ല. CPM BJP ബാന്ധവം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ ഇതൊന്നും കൊണ്ടും മറയ്ക്കാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച അതേ അഭ്യാസം തന്നെ വീണ്ടും അത് ആരംഭിച്ചിരിക്കുക. അതിലപ്പുറമൊന്നും ഞങ്ങൾ കാണുന്നില്ല, ഒരു ഗൗരവം കാണുന്നില്ല. ഒരു അന്വേഷണവും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ CPM നേതാക്കൾക്കെതിരെയോ നടത്തൂല. തിരിച്ചും അവർ സഹായിച്ചു കൊടുക്കാറുണ്ട്. പിണറായി വിജയൻ ഒരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, നന്ദിയുള്ള ആളാണ്. ഇത്രയും ചെയ്തപ്പോൾ കുഴൽപ്പട കേസിൽ സുരേന്ദ്രനെ സഹായിച്ചു. 2nd സുരേന്ദ്രൻ ഒരു കേസ് വന്നു മഞ്ചേശ്വരത്ത്. സുരേന്ദ്രൻ പറഞ്ഞു മെറിറ്റിലാണ് ആ കേസ് തള്ളിയത്, മെറിറ്റിലല്ല കേസ് തള്ളിയത്. ആ കേസ് 1 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കേസ് ആ 1 വർഷത്തിനകം അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കണമായിരുന്നു. ഗവൺമെൻറ്റാണ് പ്രോസിക്യൂഷൻ കൊടുക്കേണ്ടത്. സുരേന്ദ്രനെതിരായ കേസ് 1 വർഷത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട കേസ് കൊടുത്തത് എത്ര നാൾ കഴിഞ്ഞ? 17 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. ആ ജഡ്ജിമെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, വകുപ്പെല്ലാം കൂട്ടിയത് കോടതി നിസ്സഹായമാണെന്ന്. മാത്രമല്ല, സാധാരണ ഒരു ഡിലേ വന്നാൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു പെറ്റീഷൻ കൊടുക്കാൻ ഡിലേ കണ്ടോൺ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടൊരു പെറ്റീഷൻ കൊടുക്കും, ദയവ് ചെയ്ത് മാപ്പാക്കണം ഡിലേ. അങ്ങനെ ഒരു പെറ്റീഷൻ പോലും സുരേന്ദ്രൻ്റെ കേസിൽ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരിക്കാൻ പ്രോസിക്യൂഷൻ ശ്രദ്ധിച്ചു. ഡിലേ കണ്ടോൺ ചെയ്യാൻ പെറ്റീഷൻ കൊടുത്താൽ അത് അനുവദിച്ചാൽ ഈ ഡിലേ മാറിയാലോ? അപ്പോൾ അങ്ങനെ പോലും സുരേന്ദ്രനൊരു ദോഷം വരാതെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ഞെറിഞ്ഞു കൊടുക്കുന്ന അങ്ങോട്ട് 2 കേസിലാണ് BJP സംസ്ഥാന പ്രസിഡന്റിനെ കേരളത്തിലെ പോലീസ് രക്ഷിച്ചിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കേസ്, 1 കുഴൽപ്പട കേസിലും 1 മഞ്ചേശ്വരം കേസിലും, 2 കേസിലും. അപ്പോൾ തിരിച്ച് അവർ സഹായിക്കണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഇത് ഏർപ്പാട്, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറം യാതൊന്നും ഇതിൻ്റെ അകത്തില്ല. FIO ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴിയെടുത്തു എന്നതിൽ ഞങ്ങൾ വലിയ അമിത ആവേശമോ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോ പ്രത്യാശയോ ഒന്നും വെച്ചു പുലർത്തുന്നില്ല. ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഫാക്ട്സിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ മെറിറ്റിൽ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിരുന്നെങ്കിൽ അത് ഒരുപക്ഷെ എക്സാലോജിക്കിനും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഇൻടേൺ കോൺസിക്വൻഷ്യലി മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടി ആകുമായിരുന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിലാണ് കേന്ദ്ര സർക്കാർ വന്ന് അന്വേഷണം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞ് അന്വേഷണവുമായി മുമ്പോട്ട് പോയത്. ഒരുപക്ഷെ ഇത്രയേറെ എവിഡൻസ് ഉള്ള ഒരു കേസ്, ഞാൻ പറയുകയാണെങ്കിൽ പ്രളയം പോലെ എവിഡൻസ് ചുറ്റുമുള്ള ഒരു കേസിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഇതുവരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല എന്ന് കാണുമ്പോൾ
ഈ അന്വേഷണം ആരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇതില് ഒന്നും പറയാതെ പോയാൽ നിങ്ങൾ പറയും ഒളിച്ചോടി എന്ന് പറയും, പിന്നെ അതായിരിക്കും മെയിൻ വാർത്ത. ചിലപ്പോൾ പുതുമയുള്ള ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റു പല കാര്യങ്ങളിലും ബി ജെ പിയും ആർ എസ് എസുമായി കോംപ്രമൈസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തുന്നു എന്ന് പ്രചരിപ്പിച്ചില്ലേ? അപ്പോൾ ആ പ്രചരണം നടത്തിയവർക്കൊക്കെ ഇപ്പം എന്താ പറയാനുള്ളത്? ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത പ്രകാരം ആ കോംപ്രമൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഉയർത്തിയ ആളുകൾക്ക് ഇപ്പം എന്താണ് പറയാനുള്ളത് എന്നുള്ളത്? ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ട എന്ത് എന്നുള്ളത് നേരത്തെ ചർച്ച ചെയ്തതാണ്. പാർട്ടി പാർട്ടിയുടെ നിലപാട് പറഞ്ഞു.